ഹലോ ഹായ് ക്യൂൻ ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കുൽഫി ആയിട്ടാണ്. പാഷൻ ഫ്രൂട്ട് കുൽഫിയാണ്, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ കുൽഫി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഇതിനാവശ്യമായിട്ട് നമുക്കിവിടെ പാഷൻ ഫ്രൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മളെ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വൈത്തത് നോക്കിയാണ്ട് പറിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ പഴുത്ത് നോക്കിയാണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടിക്ക് പകരം പാൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പാൽപ്പൊടിയാണുള്ളത്. പാൽപ്പൊടി ഇനിയൊരു ബൗളിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം പാർന്നാണ്ട് കട്ടിയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ബാക്കിയിലെല്ലാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള പാഷൻ ഫ്രൂട്ട് നമുക്കിനി മുറിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ 3 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ്. ഇപ്പം ഞാൻ അവിടെ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽപ്പൊടിൻ്റെ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളെ സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് അവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇത്ര കുറുകിയാൽ മതി, ഓവറായിട്ട് കുറുകൊന്നും വേണ്ട. ഇനി നമുക്ക് കുൽഫി സെറ്റ് ചെയ്യാൻ തുടങ്ങാനാണ്. ഈ 2 ഗ്ലാസ്സിലാണ് കുൽഫി സെറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് നമ്മളെ പാഷൻ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കുറുക്കി വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഞാൻ ഇവിടെ 10 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് ഈ ഗ്ലാസ്സൊന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചാണ്ട് കറിക്കാൻ തന്നെ വേഗം കിട്ടും. അപ്പോൾ നമ്മൾ 1st ഗ്ലാസ്സിലത്തേത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേ ഗ്ലാസ്സിൽ എടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ 2 ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കുൽഫിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ ഇനിയും കാണാം.